നമസ്കാരം. മക്കൾ മൂന്ന് പേരും നഷ്ടപ്പെട്ട മനാഷി എന്ന ഒരമ്മ തൻ്റെ ജീവിതകഥ ഗൈഡ്സ് പോസ്റ്റ് മാസികയിൽ ഒരിക്കൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കുളീസ് അനീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച് 20 വയസ്സിന് മുൻപേ മനാഷിയുടെ 3 മക്കളും മരിക്കുകയാണ്. 10-ാമത്തെ വയസ്സിൽ റോസ്മേരി, പിന്നീട് മേരിലു, തുടർന്ന് ജോർജ്. ഇവർ 3 പേരും ജീവിതത്തെ ഒത്തിരിയേറെ സ്നേഹിച്ചവരായിരുന്നു. പക്ഷേ മരണം ഉറപ്പാണെന്നറിഞ്ഞപ്പോഴും മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും അവർ അല്പം പോലും പതറിയില്ല. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് തൊട്ട് മുൻപ് അവർ തങ്ങളുടെ അമ്മയെ വിളിച്ച് പറയുകയാണ്, ഞങ്ങൾ മരണത്തെ സധൈര്യം നേരിടുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇല്ലാതാകുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ദുഃഖത്തെയും പിന്നീടുള്ള ജീവിതത്തെയും അമ്മ സധൈര്യം നേരിടണം. അങ്ങനെ മക്കൾക്ക് കൊടുത്ത ഉറപ്പ് പോലെ തന്നെ മനാഷി പിന്നീടുള്ള തൻ്റെ ജീവിതത്തെ സധൈര്യം നേരിട്ടു. മക്കൾക്ക് കൊടുത്ത ഉറപ്പ് പോലെ തന്നെ മനാഷി പിന്നീടുള്ള ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും സന്തോഷപ്രദമായി ജീവിക്കുകയും മറ്റുള്ളവർക്ക് തന്നെ കൊണ്ടാവുന്ന വിധം ഉപകാരങ്ങളും നന്മകളും ചെയ്യുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം ദുഃഖസാന്ദ്രമാകുമ്പോൾ എത്രയും വേഗം ജീവിതത്തെ തള്ളിക്കളയാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനല്ലേ നമ്മളൊക്കെ ശ്രമിക്കുക? വേണമെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾക്ക് ദൈവത്തെ പ്രതിക്കൂട്ടിലാക്കാനും നമുക്ക് മടിയില്ല. നിന്നെ ഞാൻ ഒരിക്കലും കൈവെടിയുകയില്ല എന്ന ദൈവവചനം, അതായിരുന്നു മനാഷിയുടെ മക്കൾക്ക് മരണത്തെ നേരിടാനും പിന്നീട് മനാഷിക്ക് തൻ്റെ ജീവിതത്തെ നേരിടാനും ധൈര്യം കൊടുത്തത്. ഇതുപോലെ തന്നെ ആയിരിക്കണം ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും നമ്മുടെ മനോഭാവം. ജീവിതത്തെ തള്ളിക്കളയാൻ എളുപ്പമാണ്, ദൈവത്തെ പ്രതിക്കൂട്ടിലാക്കാനും എളുപ്പമാണ്. ജീവിതത്തെ സധൈര്യം നേരിടാൻ, ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ ആശ്രയിക്കുവാൻ ദൈവം നമ്മെ ഒരിക്കലും കൈവെടിയുകയില്ല എന്ന വിശ്വാസത്തോടെ ജീവിതത്തെ നേരിടാൻ നമുക്ക് ശ്രമിക്കാം. തീർച്ചയായും മനസ്സുവച്ചാൽ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും.